താങ്ക് യു, മതി, പോക്കോ. ക്ലൈമാക്സ് ആണ് എനിക്ക് തോന്നുന്നത്. എല്ലാരും ഒരേപോലെ പറഞ്ഞത് ഭയങ്കരമായിട്ട് സർപ്രൈസ് വെച്ചു എന്ന് പറയുന്നത്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ ഹലോ, എന്ത് പറയണ്ടേ? എങ്ങനെയുണ്ടായെന്ന് വെച്ചാ എന്റെ കൂടെ ഞാൻ അതല്ലേ പറയുള്ളൂ. പക്ഷെ അല്ല, ഞാൻ ആദ്യമായിട്ടാണ് പടം കാണുന്നത്. ഫുള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഗസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ലാസ്റ്റ് വരെ അവരുടെ ഗസ്സിങ് ഇങ്ങനെ തെറ്റുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെയാണ് നിങ്ങൾ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ഗസ്സിങ് ഗെയിമിന്റെ ഭാഗമാകുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സോ കീപ് ഗസ്സിങ്, അത്രേ ഉള്ളൂ. ബാക്കി 18-ാം തീയതി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വളരെ ഹാപ്പിയാണ്, കാരണം ഞങ്ങളൊക്കെ സിനിമയ്ക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് പരിപാടികൾ അറിയാവുന്നത് കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്നറിയാൻ ഇയാളെ കൊണ്ടുവന്നുണ്ട്. ഇപ്പം പല ഗസ്സിങ്സും കറക്റ്റ് ആവാണ്ട് പോയത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അവസാനം എല്ലാവരും ഒന്ന് ഞെട്ടി എന്ന് തന്നെ അറിയുന്നു. താങ്ക് യു. പറ സന്തോഷമുള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇതിൻ്റെ ഷൂട്ട് കഴിയുമ്പോഴും ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് വർക്കൗട്ട് ആവുന്നുള്ളത്. അതിൻ്റെ പേരിൽ പടത്തിൻ്റെ കൂടെ ഫുൾ ടൈം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഔട്ട് കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ എന്താ പറയാ, ഇല്ലില്ല, ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു പോയത്. സൂപ്പർ, ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടം അല്ലേ? ഓക്കെ അല്ലേ? നന്നായി എന്ന് പറയുന്നു, സന്തോഷം. ബാക്കി നിങ്ങളൊക്കെയാണ് പറയേണ്ടത് ഇനി എന്താണെന്ന്. ഐ മീൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, ഐ മീൻ നമ്മൾ ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെ മിസ്ലീഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചൊക്കെ വർക്ക് ആയതുകൊണ്ടായിരിക്കണമല്ലോ ക്ലൈമാക്സ് നന്നായി എന്നൊക്കെ ആളുകൾ പറയുന്നത്. ഐ മീൻ ക്ലൈമാക്സ് ആണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒരേപോലെ പറഞ്ഞത് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് വെച്ചു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആളുകൾ ചിന്തിച്ചു, അല്ലെങ്കിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചതും ഒക്കെ വർക്കായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷം, താങ്ക് യു. എല്ലാവരും കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഗംഭീര ക്ലൈമാക്സ്, ആ ക്ലൈമാക്സിന് വേണ്ടി നിങ്ങൾ പടം കാണണം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചിന്തിക്കുന്നതല്ല, അതാണ് ഗെയിം. തീർച്ചയായിട്ടും സാധിച്ചുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഞാനതാണ് ഇപ്പോൾ ഒന്ന് ഇവർക്കൊക്കെ കൈ കൊടുത്തത്, ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. നന്നായിട്ടുണ്ട്. ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സസ്പെൻസ് കാണാനൊക്കെ ഓഡിയൻസ് നന്നായിട്ട് വർക്കൗട്ട് ആവും. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി സബ്ജക്റ്റും കൂടിയാണ്, ഫാമിലി പ്ലസ് ഒരു ത്രില്ലറാണ്. എല്ലാവർക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം. താങ്ക് യു.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല മൂവിയാണ്. ജീവയുടെ തേർഡ് മൂവി ആണ് എങ്കിലും ഇതാണ് ജീവ ആക്ച്വലി നന്നായിട്ട് പെർഫോം ചെയ്തേക്കുന്നത്. അപ്പം വൈൽ വാച്ചിങ് ദ മൂവി എന്നോട് ജീവ ചോദിച്ചു എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീൻസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ജീവയെ പോലെ വേറെയും കുറേ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, കുറേ ന്യൂ കമേഴ്സും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അനൂപേട്ടനെ പോലെയൊക്കെയുള്ള നല്ല സീനിയേഴ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. എല്ലാ ഫീലിങ്സും ടച്ച് ചെയ്ത് പോകുന്ന നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, സക്സസ് ആക്കുക. താങ്ക് യു, താങ്ക് യു. മതി പൊക്കോ. അപ്പൊ 18-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്യുക. ഈ 18 മാർച്ച് എന്റെ വെള്ളിയാഴ്ച ആക്കുക. താങ്ക് യു, താങ്ക് യു.